നമസ്കാരം അക്ഷരപ്രേമികളുടെയും കലാകാരന്മാരുടെയും കേന്ദ്രമായ മൂകാംബിക ക്ഷേത്രം മലയാളികളുടെ ഇടയിൽ കൊല്ലൂരിനോളം പ്രശസ്തമായ മറ്റൊരു ക്ഷേത്രം കാണില്ല മലകളാൽ ചുറ്റി നിൽക്കുന്ന ഈ ക്ഷേത്രം അക്ഷരപ്രേമികളുടെയും കലാകാരന്മാരുടെയും ഒക്കെ ആശ്രയം തന്നെയാണ് എന്ന് പറയാം ഇവിടെ ആദ്യാക്ഷരം കുറിക്കാനും അരങ്ങേറ്റം നടത്താനും ആഗ്രഹിക്കുന്നവർ ഒട്ടും കുറവല്ല എന്നാൽ മനസ്സിൽ തോന്നുമ്പോൾ ഓടിയെത്തുക എന്നത് ഈ ക്ഷേത്രത്തിന്റെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് കൊല്ലൂരിലെ ദേവി വിചാരിച്ചാൽ മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ പറ്റൂ എന്നാണ് വിശ്വാസം വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ക്ഷേത്രമാണിത് അക്ഷരപ്രേമികളുടെ ഇഷ്ട സ്ഥലമായാണ് കൊല്ലൂർ അറിയപ്പെടുന്നത് ഒരുപക്ഷെ ഇതിന് കാരണം കൊല്ലൂരിൻ്റെ ചരിത്രം അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടായിരിക്കാം മൂകാംബിക ദേവിയോട് പ്രാർത്ഥിച്ചാൽ സർവ ഐശ്വര്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം കലകളിലും സാഹിത്യത്തിലും ഉയർച്ച ഉണ്ടാകാനും പഠനത്തിൽ മുന്നിലെത്താനുമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് ഇവിടുത്തെ ദേവിക്ക് മൂകാംബിക എന്ന് പേര് കിട്ടിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ അമരത്വം നേടാനായി ഒരു ഒരസുരൻ ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്നു അത്രേ തപസിൽ പ്രീതനായ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വാഗ്ദേവതയായ സരസ്വതി പ്രത്യക്ഷപ്പെട്ട് അസുരനെ മൂകനാക്കിയത്രേ പിന്നീട് അയാൾ മൂകാസുരൻ എന്നറിയപ്പെടാൻ തുടങ്ങി കോപിഷ്ടനായാൽ മുനിമാരെയും ജനങ്ങളെയും ഉപദ്രവിക്കാൻ തുടങ്ങി ഒടുവിൽ ദുർഗാദേവി പ്രത്യക്ഷപ്പെട്ട് അയാളെ വധിക്കുകയും മൂകാംബികയായി കുടികൊള്ളുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ആദർ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യവും ഈ ക്ഷേത്രത്തിനുണ്ട് കേരളത്തിൽ വിദ്യാദേവിക്ക് ഒരു ക്ഷേത്രമില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ ദുഃഖിതരായ ശങ്കരാചാര്യരുടെ തപസിൽ ദേവി പ്രത്യക്ഷപ്പെടുകയുണ്ടായി തുടർന്ന് ദേവിയെ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന വഴി ദേവിയുടെ ഇഷ്ടപ്രകാരം ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത് ശിവന്റെ സ്വയംഭൂ വിഗ്രഹത്തിന് പിന്നിലായാണ് സരസ്വതീദേവിയെ ശ്രീചക്രത്തിൽ അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയത് ശിവനോടൊപ്പം ഇരിക്കുന്നതിനാൽ ദേവിക്ക് പാർവതി ഭാവം കൂടി ഉണ്ടെന്നാണ് വിശ്വാസം നടുവിൽ സ്വർണരേഖയുള്ള സ്വയംഭൂലിംഗമാണ് കൊല്ലൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഇതിന് വലത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിങ്ങനെ മൂന്ന് രൂപങ്ങൾ കാണാൻ സാധിക്കും പ്രതിഷ്ഠയ്ക്ക് ഇടത്തായി ത്രിമൂർത്തികൾ ഉണ്ടെന്നുമാണ് സങ്കല്പം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലൂടെയാണ് അകത്ത് കടക്കേണ്ടത് കന്നഡ ശൈലിയിൽ പണിതിട്ടുള്ള കൊടിമരവും ദീപസ്തംഭവുമാണ് സ്തംഭവവുമാണ് ഇവിടത്തെ കാഴ്ചകൾ കൊല്ലൂർ ക്ഷേത്രത്തെക്കാളും പ്രസിദ്ധമാണ് ഇവിടുത്തെ സരസ്വതി മണ്ഡപം എല്ലാ ദിവസവും ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടെ നൃത്തത്തിൽ അരങ്ങേറ്റം നടത്താറുണ്ട് ഇവിടെ വിദ്യാരംഭം നടത്തുന്നതും ഏറെ പ്രത്യേകതകളുള്ളതായി കണക്കാക്കുന്നു ഗാനഗന്ധർവനായ കെ ജെ യേശുദാസിന്റെ പ്രിയ ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണിത് തന്റെ ജന്മദിനമായ ജനുവരി പത്തിന് ഇവിടെ എത്തിയ എല്ലാ വർഷവും സംഗീതാർച്ചന നടത്താറുണ്ട് കുടജാദ്രയിൽ നിന്ന് ഉത്ഭവിച്ച് ക്ഷേത്രത്തിന് സമീപത്തുകൂടെ ഒഴുകുന്ന നദിയാണ് സൗപർണിക നദി കാടുകളിലൂടെ ഔഷധ ചെടികളിലൂടെ ഒഴുകിവരുന്നതിനാൽ സർവ രോഗ നിവാരണയാണ് ഈ വെള്ളമെന്നും പറയപ്പെടുന്നു എന്തു തന്നെ ആയാലും സൗപർണികയിൽ കുളിച്ചു കയറാതെ കൊല്ലൂർ തീർത്ഥാടനം പൂർത്തിയാകില്ല ഉടുപ്പിയിൽ നിന്ന് എൺപതും മംഗലാപുരത്തു നിന്ന് നൂറ്റി മുപ്പതും കിലോമീറ്റർ അകലെയാണ് കൊല്ലൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ളത് वेब डेस्क तत्व मेनूस